بسم الله الرحمن الرحيم. മാറ്റങ്ങൾ ഉണ്ടാവണം. ഒരു അമൽ കബൂൾ ചെയ്യപ്പെട്ടതിന്റെ അടയാളം നമ്മുടെ ഉലമാ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഉംറയായാലും ഹജ്ജായാലും റമദാനായാലും ഒരു അമൽ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ അത് പ്രാധാന്യമാണ്. വിശുദ്ധ റമദാനിനെ സലഫു സ്വാലിഹീങ്ങൾ 6 മാസം ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ സല്ലിന്നാ ഇലാ റമദാൻ വസല്ലിം റമദാന ലനാ. അല്ലാഹുവേ, ഞങ്ങളെ സുരക്ഷിതമായി റമദാനിലേക്കും റമദാനിനെ സുരക്ഷിതമായി ഞങ്ങളിലേക്കും നീ എത്തിച്ചു തരേണമേ. 6 മാസം റമദാൻ വരുന്നതിന്റെ 6 മാസം മുമ്പ് ദുആ ചെയ്യും. നമ്മൾ ദുആ ചെയ്യാറുണ്ട് റജബ് വന്നാൽ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ وبلغنا رمضان. രണ്ടു മാസം മുമ്പാണ്. അതിന്റെയും 4 മാസം മുമ്പ്, റമദാനിന്റെ 6 മാസം മുമ്പ് വരെ നമ്മുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ റമദാൻ തരണേ കുറച്ചവനെ. റമദാൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഒരു 6 മാസം അവർ ദുആ ചെയ്യുന്നത് എന്താണ്? അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ റമദാനിൽ ഞങ്ങൾ ചെയ്ത നോമ്പും സദഖയും ഖുർആനും തറാവീഹും ഖിയാമുൽ ലൈലും തഹജ്ജുദും വിത്റുമൊക്കെ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണം. അല്ലാഹ് 6 മാസം ദുആ ചെയ്യും. റമദാൻ വരാൻ 6 മാസം, റമദാൻ കഴിഞ്ഞിട്ട് 6 മാസവും. അപ്പൊ റമദാൻ അവരുടെ മുഖ്യ അജണ്ടയാണ്. അതിന്റെ മുമ്പും ശേഷവും, മുമ്പ് വരാൻ വേണ്ടി, റമദാൻ കഴിഞ്ഞു പോയാൽ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി. സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അടയാളം വരും, അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. തെറ്റ് ചെയ്തിരുന്ന ആളുകൾ തെറ്റുകൾ നിർത്തി നന്മയിലേക്ക് വരും. നന്മയുണ്ടായിരുന്ന ആളുകൾ അത് വർദ്ധിപ്പിക്കും. അവരുടെ അമലുകളിൽ സിയാദത്ത് വരും, വർദ്ധനവ് വരും. മോശപ്പെട്ട സുഹൃത്തുക്കളെ ഒഴിവാക്കി പുതിയ സുഹൃത്തുക്കൾ വരും. മോശപ്പെട്ട മജ്ലിസുകൾ, ഗാലറികളിലും സിനിമാ തിയേറ്ററുകളിലും ഗാനമേളകൾക്കും പോയിരുന്ന ആളുകൾ അതൊക്കെ മതിയാക്കി അൽമിന്റെ മജ്ലിസിലേക്ക്, ദിക്റിന്റെ മജ്ലിസിലേക്ക്, അഷ്റഫുൽ ഖൽക്ക് തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിന്റെ മജ്ലിസിലേക്കൊക്കെ എത്തിപ്പെടും. പഴയ ആ ചുറ്റുപാടുകളൊക്കെ ഒഴിവാക്കും. ഈ മൂന്നടയാളം നമ്മുടെ അമലുകളിൽ വർധനവുണ്ടാകുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ മോശക്കാരായിരുന്നെങ്കിൽ അവരെ മാറ്റി പുതിയ സുഹൃത്തുക്കളെ സ്വീകരിക്കുന്നത്, നമ്മൾ പോയിരുന്ന സ്ഥലങ്ങൾ മോശപ്പെട്ടതായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റി നല്ല സ്ഥലങ്ങളിലേക്ക് വന്നിരിക്കുന്നത്, ഇത് റമദാൻ സ്വീകരിക്കപ്പെട്ടതിന്റെ അടയാളമാണ്. നമ്മുടെ അമലുകൾ അല്ലാഹു ബർക്കത്ത് തരട്ടെ. സ്വഹീഹൈനിൽ, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്, കുല്ലു അമലി ബിനി ആദമ ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നുണ്ട്. അൽഹസനത്തു ബിഅശ്രി അംസാലിഹ, ഓരോ നന്മക്കും 10 വീതം പ്രതിഫലം. ഇലാ സബ്ഇ മിഅതി ദഅഫിൻ ദഅഫിൻ, 700 ഓളം അതിലപ്പുറത്തേക്കും. അല്ലാഹുവിന്റെ വചനം ഇല്ല സുയാം, നോമ്പൊഴികെ. നോമ്പ് മാത്രം അത് ഇതിൽ നിന്ന് ഒഴിവാണ്, അത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന്റെ പ്രതിഫലം കൊടുക്കുന്നത്. നമ്മുടെ നിസ്കാരവും അള്ളാഹുവിലുള്ള നമ്മുടെ അഖീദയും നമ്മുടെ വിശ്വാസവും നമ്മുടെ 5 നേരത്തെ നിസ്കാരവും ഹജ്ജും ഉംറയും ദാനധർമ്മങ്ങളും സദഖയും സകാത്തും ഒക്കെ അള്ളാഹുവിനാണ്. പക്ഷെ നോമ്പിനെ പറ്റി പറഞ്ഞു, നോമ്പ് പ്രത്യേകമായും എനിക്കാണ്. നോമ്പ് നോറ്റോ ഇല്ലേ എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. നോമ്പ് കള്ളന്മാരൊക്കെ ഉണ്ടാവും ചിലപ്പോ, ഭക്ഷണം കഴിച്ചു വന്നിട്ട് ശരിക്ക് തുടച്ച് വൃത്തിയാക്കി വന്നിരുന്ന ആർക്കറിയാൻ പറ്റും നോമ്പ് നോറ്റോ ഇല്ലേ എന്ന്? ആർക്കും അറിയില്ല. അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ നിങ്ങൾ നോറ്റിട്ടുണ്ടോ ഇല്ലേ. ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. നോമ്പ് എന്ന് പറഞ്ഞ സാധനം കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. നോറ്റിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും, നോറ്റത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ല സ്വയം, അത് എനിക്കുള്ളതാ, അതിന് ഞാൻ കൂലി കൊടുക്കുക. തറക്ക അവന്റെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. മീശയ്ക്ക് കേൾക്കണമെന്നോ പാട്ട് കേൾക്കണമെന്നോ ആഗ്രഹിക്കുമ്പോ പറ്റൂലല്ലോ പടച്ചവനെ. റമദാനിൽ എന്തായാലും പറ്റൂല, അല്ലെങ്കിലേ പറ്റില്ല. ഞാനില്ല, കല്യാണം കഴിഞ്ഞ ആളുകൾ
ഭാര്യയെ സമീപിക്കണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ റമദാനിന്റെ പകലിൽ പറ്റില്ലല്ലോ റബ്ബേ, വേണ്ട. ഭക്ഷണവും പാനീയവും വെള്ളവും ചായയും എല്ലാം ഉപേക്ഷിച്ചത് എനിക്ക് വേണ്ടിയാണ്. റമദാൻ അല്ലാതിരുന്ന സമയത്ത് ഹലാലായിരുന്നത്, നോമ്പുകാരനല്ലായിരുന്നെങ്കിൽ ഹലാലായിരുന്ന കുടിക്കാൻ പറ്റുന്ന വെള്ളം പോലും നോമ്പായതിൽ പിന്നെ ഹറാം പോലെ കാണാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുമെങ്കിൽ റമദാൻ കഴിഞ്ഞാലും റമദാനിന്റെ ഉള്ളിലും റമദാനിന്റെ മുമ്പെയും അല്ലാഹു ഹറാമാക്കിയത് ഹറാമാണെന്ന് മനസ്സിലാക്കാൻ എന്ത് പ്രയാസം. മദ്യപാനം കണ്ടുപിടിക്കുന്നത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്, മ്യൂസിക് കേൾക്കുന്നത്, അനാവശ്യങ്ങൾ കാണുന്നത്, കണ്ണുകളെ സൂക്ഷിക്കാതിരിക്കുന്നത് അല്ലാഹു ഹറാമാണെന്ന് പറഞ്ഞ വ്യക്തമായ വിഷയങ്ങൾ എങ്ങനെയാണ് സത്യവിശ്വാസിക്ക് ഒഴിവാക്കാതിരിക്കാൻ പറ്റുക? ഒഴിവാക്കേണ്ടതല്ലേ? എങ്ങനെയാണത് ചെയ്യാൻ പറ്റുക? അത് ഒഴിവാക്കേണ്ടതല്ലേ? റമദാനിൽ അല്ലാഹു ഹലാലാക്കിയത് പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അല്ലാഹു അനുവദിച്ചിരുന്ന സംഗതി നോമ്പുകാരന് പാടില്ല എന്ന് പറഞ്ഞ സംഗതി നോമ്പില്ലായിരുന്നുവെങ്കിൽ ഹലാലായിരുന്നുവല്ലോ, അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഹറാമുകൾ എന്തായാലും ഒഴിവാക്കിക്കൂടെ? അതാണ് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കാനാണ് നോമ്പ് നിൽക്കാൻ പറഞ്ഞത്. എന്നല്ലാതെ കുറച്ച് വെള്ളവും ഭക്ഷണവും ബാക്കിയാവാനല്ല നിങ്ങൾ നോമ്പ് നോച്ചിട്ട്. ബാക്കിയാവണില്ലല്ലോ, കൂടുതലല്ലേ കഴിക്കണത്? നോമ്പ് കൂടുതൽ കഴിക്കണം. ഉച്ചനേരത്തെ ഒരു ഭക്ഷണേ നമ്മൾ ഒഴിവാക്കണുള്ളൂ, അതിന് പകരം എത്രയാ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത്? മുത്താഴും അത്താഴും നോമ്പ് തുറയും, രണ്ടാമത്തെ തുറയും തറാവി കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം സുബ്ഹാനല്ലാഹ്. ഭക്ഷണം മാറ്റിവെക്കലല്ല അല്ലാഹുവിന്റെ ലക്ഷ്യം. ലഅല്ലകും തത്തഖൂൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണ് അല്ലാഹു. അത്തഖ്വാഹുനാ അല്ലാഹുവിനോട്, നിങ്ങളെ പടച്ച സൃഷ്ടാവിനോട്, നിങ്ങളെ കുഞ്ഞായി വളർത്തിക്കൊണ്ടുവന്ന അല്ലാഹു, നിങ്ങളെ പുരുഷനായി ഒരു പെണ്ണായി, നിങ്ങളെ ആണായി വളർത്തിക്കൊണ്ടുവന്ന അല്ലാഹു, ആ നിങ്ങളുടെ സൃഷ്ടാവും നിങ്ങളെ പടച്ചു വിടുകയും ചെയ്ത അല്ലാഹുവിനെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത്, തഖ്വ ചെയ്യാൻ പറ്റുന്നത് ഹൃദയത്തിന്റെ ഉള്ളിലാണ്. കൽബ് നന്നാകുമ്പോഴാണ് കർമ്മങ്ങൾ നന്നാവുന്നത്, ഹൃദയം നന്നാവുമ്പോഴാണ് വാക്കുകൾ നന്നാവുന്നത്, ഹൃദയം നന്നാകുമ്പോഴാണ് പെരുമാറ്റം നന്നാവുന്നത്. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണെന്ന് പറഞ്ഞു വാശാറ ഇലാ സദ്രിഹി സലാഹ, മൂന്ന് പ്രാവശ്യം അവിടുത്തെ തിരുനെഞ്ചിലേക്ക് നിബിധങ്ങൾ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ഇവിടെയാണ് ഹൃദയം, ഇവിടെയാണ് തഖ്വ കടക്കുന്നത്, കൽബിനുള്ളിലാണ് തഖ്വ. ലഅല്ലകും തത്തഖൂൻ, നോമ്പ് നോറ്റോ എന്ന് അല്ലാഹു നോക്കുന്നത് വയറിലേക്ക് നോക്കിയിട്ടല്ല. ഭക്ഷണിക്കാൻ പറ്റില്ല, ശരി തന്നെയാണ്, പക്ഷേ നിങ്ങളുടെ നോമ്പ് നോമ്പാവുന്നത് നിങ്ങളുടെ കൽബിലേക്ക് അല്ലാഹു നോക്കുമ്പോഴാണ്. ലഅല്ലകും തത്തഖൂൻ, കൽബിന്റെ ഉള്ളിൽ എന്താ കിടക്കുന്നത്? അല്ലാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരട്ടെ, കൽബുകൾക്കൂടെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം അല്ലാഹു തരട്ടെ. അവന്റെ തിരുദൂതർ ലോകത്ത് മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമുക്ക് അറിയിച്ചു തന്ന ലോകത്തിന്റെ ഗുരു, പ്രവാചകന്മാർക്ക് മുഴുവനും അന്തിമ കണ്ണിയായി വന്ന മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കൽക്കി അവതാരങ്ങളിൽ അവസാനം വരുന്ന അവതാരം എന്ന് പറഞ്ഞ മരുഭൂമിയിൽ വരാനിരിക്കുന്ന അന്ത്യപ്രവാചകനെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ട വേദവാക്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ അന്ത്യഗുരു പഠിപ്പിച്ചു തന്നതല്ലാതെ വിജയിക്കാൻ വേറെ മാർഗമില്ലെന്ന് ചിന്തിക്കുന്നവരും പഠിക്കുന്നവരും ഈ വഴിക്ക് വരുന്നുണ്ട്. പിന്നെ ജീവിക്കുന്നത് തിന്ന് അവസാനം എന്ന് മരിച്ചു പോകുന്നവരെ തിന്നണം എത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയവർ സത്യം കാണാതെ അധമത്വത്തിലേക്ക് പോവാണ്. അള്ളാഹു സർവർക്കും ഹിദായത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല അവസരം നൽകിയിരിക്കുകയാണ് റമദാനിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ. അല്ലാഹു നമ്മെ തിരിച്ചു വിളിക്കുന്നുണ്ട്, വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു നിങ്ങളെ വിളിക്കുന്നുണ്ട് എങ്ങോട്ട്? വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അല്ലാഹുവിന്റെ സമാധാനത്തിന്റെ വീട്ടിലേക്ക്, ദാറുസലാമിലേക്ക്, സ്വർഗലോകത്തേക്ക്, മരണമില്ലാത്തൊരു ലോകത്തേക്ക്, വേദനകളില്ലാത്ത സുഖങ്ങളില്ലാത്തൊരു ലോകത്തേക്ക്.
മരണത്തിന്റെ സഹോദരനാണ് ഉറക്കമെന്ന് പറഞ്ഞപ്പോ സ്വർഗവാസികൾക്ക് ഉറക്കമില്ലെന്ന് പഠിപ്പിച്ച ആ സ്വർഗലോകത്തേക്ക് വല്ലാഹു യദുഉ, നിങ്ങളൊക്കെ വരുന്നില്ലേ എന്ന് അല്ലാഹു വിളിച്ചു ചോദിക്കുന്നു. നിങ്ങൾ പോരുന്നില്ലേ ഇലാ ദാരിസ്സലാം, എന്റെ സ്വർഗലോകത്തേക്ക് നിങ്ങൾ വരുന്നില്ലേ. വയഹ്ദി മയ്യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് സന്മാർഗം കൊടുക്കുന്നവനാണ് അല്ലാഹു. ആ അല്ലാഹു സന്മാർഗ ദർശനം കിട്ടിയ മുഴുവൻ ആളുകളെയും ക്ഷണിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗലോകത്തിലേക്കാണ്. ഇതിനുള്ള വഴി എളുപ്പമാക്കി തന്നു. 60-70 വയസ്സ് കഴിഞ്ഞ് മരിച്ചു പോകുന്ന മനുഷ്യന് ആയിരക്കണക്കിന് വർഷം ജീവിച്ച കൂലി കിട്ടാനാണ് ഓരോ റമദാനിലും ഒരു ലൈലത്തുൽ ഖദർ 83.5 കൊല്ലം 84 വർഷം ചെയ്ത അധ്വാനം ഒരു രാത്രി കൊണ്ട്. അങ്ങനെ ഒരു 10 റമദാന് കിട്ടിയാൽ, 12 റമദാന് കിട്ടിയാൽ 1000 വർഷം ജീവിച്ചതിന്റെ കൂലി കിട്ടിയില്ലേ? നമ്മെ സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ് അല്ലാഹു. വഴി ഒരുക്കി തന്നിരിക്കുന്നു, നോമ്പെടുത്തേക്കണം, റമദാനിനെ സ്വീകരിച്ചേക്കണം. ലായകുൻ സൗമു യൗമു സൗമിക കയൗമി ഫിത്രിക, അള്ളാഹുവിനെ പറയുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസം നോമ്പില്ലാത്ത ദിവസത്തെ പോലെയാവരുത്. നോമ്പെടുക്കുന്നതും ഇല്ലാത്തതും ആകെ വ്യത്യാസം, ചായ കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഫുൾ ടൈം സീരിയലിലാണ്, ഫുൾ ടൈം സിനിമയിലാണ്. എന്താണ്ട് കാര്യം? ഒരു കാര്യമില്ല. നമ്മുടെ പെണ്ണുങ്ങളൊക്കെയാണ് വലിയ സീരിയലിന്റെ അഡിക്റ്റുകൾ എന്നാണ്. അപ്പൊ ഞാൻ അറിഞ്ഞത് ഹിന്ദി സീരിയലാണല്ലോ പ്രധാന ട്രെൻഡ്. സുബ്ഹാനല്ലാഹ്, മലയാളൊക്കെ കഴിഞ്ഞപ്പോ ഹിന്ദിക്കാൻ. സർവ്വദോനിവാസവും വസ്ത്രത്തിൽ ഒരച്ചടക്കവുമില്ലാത്ത സംസ്കാരം ഈ ഹിന്ദി സിനിമക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മക്കൾ കണ്ടു തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസം നോമ്പില്ലാത്ത ദിവസത്തെ പോലെ അവരുടെ വ്യത്യാസം വേണം. അമലുകൾ വർദ്ധിക്കണം, നിസ്കാരത്തിൽ വർദ്ധന വരുന്ന കൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന മോശപ്പെട്ട ചിന്തകളൊക്കെ നന്നാക്കി കഴിഞ്ഞു. അള്ളാഹുവിന് വേണ്ടി ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹു കൂലി തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ നിയമത്തെ അംഗീകരിക്കുകയാണെന്ന് അള്ളാഹുവിനെ സബ്മിറ്റ് ചെയ്തുകൊണ്ടുമാണ് നിങ്ങൾ നോമ്പെടുക്കുന്നതെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കാൻ പാടില്ലാത്തത്, അള്ളാഹുവിനോട് ചെയ്യാൻ പാടില്ലാത്തത് എന്തെല്ലാം ചെറുദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ ആ ചെറു പാപങ്ങളെല്ലാം തൗബ ചെയ്യാതെ തന്നെ അള്ളാഹു നോമ്പുകാരന് പുറത്തു കൊടുക്കും. വൻ പാപങ്ങൾക്ക് തൗബ വേണം, തബായിറുകൾക്ക് തൗബ വേണം, വൻ ദോഷങ്ങൾ ചെയ്തവർക്ക് പശ്ചാത്താപം വേണം. പക്ഷേ ചെറുദോഷങ്ങൾ നോമ്പുകാരൻ അള്ളാഹു പുറത്തു കൊടുക്കുന്നുണ്ട്. കൂലി എത്രയാ? ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാത്ത കൂലിയുമാണ്. فتنه الرجل في اهله وماله ونفسه وولده وجاره يكفرها الصيام. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വഹീഹിൽ കാണാൻ പറ്റും. ഫിതനത്തു റജുലി في اهله وماله ونفسه وولده وجاره يكفرها الصيام. സ്വന്തം മക്കൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ശരീരത്തിന് വേണ്ടി, അയൽപക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോഴൊക്കെ എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടോ, എന്തെല്ലാം അപരാധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടോ, ആ തെറ്റുകളെല്ലാം യുകഫിറുഹസ്സുയാം, നിങ്ങളെടുക്കുന്ന നോമ്പ് കൊണ്ട് അല്ലാഹു പൊറുത്തു തരുമെന്ന് മുത്ത റസൂലുള്ളാഹി. സ്വലാത്തു സദഖ, നിസ്കാരം എന്ന് പറയുന്നത് പോലും ഒരു ദാനം തന്നെ. വല്ലംറും ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി സദഖ, നന്മ കൊണ്ട് കൽപ്പിക്കുന്നതും തിന്മ ചെയ്യരുതേ എന്ന് പറഞ്ഞു കൊടുക്കുന്നതും സദഖ എന്ന് മുത്ത റസൂലുള്ളാഹി. ان الله وملائكته يصلون على المتسحرين, അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അത്താഴ നേരത്ത് എഴുന്നേൽക്കുന്നവർക്ക് വേണ്ടി, അത്താഴ നേരത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്ക് വേണ്ടി അല്ലാഹുവിന്റെയും മലക്കുകളുടെയും പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ റഹ്മത്തുഹു, അല്ലാഹുവിന്റെ റഹ്മത്താണ് അത്താഴത്തിൽ എഴുന്നേൽക്കുന്നവർക്ക്. ഞങ്ങൾ പറയുമായിരുന്നു തസഹ്ഹറു, നിങ്ങൾ അത്താഴം കഴിക്കണം, വളരെ ചുരുങ്ങി ചെറിയ ഭക്ഷണമാണെങ്കിലും താഴ്മ എഴുന്നേൽക്കണേ, ഫജറിന്റെ മുമ്പ് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ഫഇന്ന ഫിസ്സഹൂരി ബറക, ആ അത്താഴ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി. ജൂതന്മാരെ നോമ്പെടുക്കാറുണ്ട്, ജൂതന്മാർക്ക് അത്താഴമില്ല.
നിങ്ങൾ ജൂതന്മാരെ പോലെ അവരുടെ നിങ്ങൾ അത്താഴം കഴിച്ചുകൊണ്ട് നോമ്പെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഒരിക്കലും അതിന് പ്രയാസം, ഉറക്കാണോ എന്നെ വിളിക്കണ്ടോ സുബഹിയായിട്ട് വിളിച്ചാൽ മതി, വേണ്ട എന്ത് ചെയ്യാ, സുബഹിക്ക് ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് അല്പം വെള്ളോ ബ്രെഡോ എന്തെങ്കിലും ആ സുന്നത്തിന് വേണ്ടി. ആ സഹൂറിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞില്ലേ നമ്മുടെ നബി റസൂലുള്ളാഹി? ആ ബറക്കത്തിന് വേണ്ടി എഴുന്നേൽക്കണേ. എന്താ കാരണം അറിയോ? അള്ളാഹും അവന്റെ മലക്കുകളുടെയും നോട്ടമുണ്ട് അവിടേക്ക്. അത്താഴ നേരത്തെ എഴുന്നേൽത്ത് നോമ്പ് നോക്കാൻ ഒരുങ്ങി നിൽക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് വരികയും അള്ളാഹുവിന്റെ മാലാഖമാർ ഇവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുമെന്ന് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നോമ്പുകാർക്കല്ലാതെ മറ്റാർക്കാണ് കിട്ടുന്നത്? അള്ളാഹുവിന്റെ വഴിയിൽ അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും നോമ്പെടുത്താൽ ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരം പോലെ ആ മനുഷ്യന്റെയും നരകത്തിന്റെയും ഇടയിൽ അള്ളാഹു കിടങ്ങ് കുഴിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ വെറും പട്ടിണിയെ കുറിച്ചാണോ, ഇങ്ങനത്തെ നോമ്പിനെ കുറിച്ചാണോ ഈ പറയുന്നത്? അല്ല. അത് മാത്രമല്ല, കമ്മിൻ സ്വായിമിൻ, എത്ര നോമ്പുകാരുണ്ട്, കുറച്ച് ദാഹവും വിശപ്പും അറിഞ്ഞു എന്നല്ലാതെ നോമ്പിന്റെ ഒരു പുണ്യവും കിട്ടാതെ പോകുന്ന എത്രയോ നോമ്പുകാരുണ്ടെന്ന് മുത്തലിബി തന്നെ പറഞ്ഞുവല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൽബിലേക്ക് മാറ്റം വന്നിട്ടുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പാട് കൂടിയിട്ടുണ്ടോ? തഖ്വ വർദ്ധിച്ചിട്ടുണ്ടോ? തഖ്വ വർദ്ധിച്ചിട്ടുണ്ടോ? العمل بالتنزيل الخوف من الجليل والقناعه بالقليل والاستعداد ليوم الرحيل. തൗബയുടെ തഅരീഫിനെ, തൗബയുടെ ഡെഫിനിഷൻ ഉലമാ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ് തൗബ? എന്താണ് തഖ്വ? തഖ്വയെ സംബന്ധിച്ച് ഉലമാ പറയുന്നത് الخوف من الجليل ജലീലായ അല്ലാഹുവിനെ പേടിക്കുന്നത്, والعمل بالتنزيل അല്ലാഹുവിന്റെ കിതാബ് ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്നത്, والقناعة بالقليل വളരെ കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുന്നത്, والاستعداد ليوم الرحيل യാത്ര പോകുന്ന ദിവസത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്, മരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ നോമ്പുകാരന് നോമ്പ് അല്ലാഹു നിർബന്ധമാക്കിയത്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുന്നുണ്ടോ? നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? നിങ്ങൾ മരിക്കാൻ വേണ്ടി തയ്യാറായി നിന്നിട്ടുണ്ടോ? നിങ്ങൾ ഖുർആനെ കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യുന്നുണ്ടോ? ഇതിനാണ് അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. അല്ലക്കും തത്തഖൂൻ, അത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എങ്കിൽ ഈ നോമ്പിന്റെ ലക്ഷ്യം നമ്മൾ പ്രാപിച്ചു. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, ഒരു ദിവസം അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോറ്റാൽ തന്നെ ഒരൊറ്റ നോമ്പ് തന്നെ അള്ളാഹു അവന്റെയും നരകത്തിന്റെയും ഇടയിൽ 700 വർഷത്തോളം അവന്റെയും നരകത്തിന്റെയും ഇടയിൽ അള്ളാഹു ദൂരം വെക്കുമെന്ന് പറഞ്ഞാൽ റമദാൻ 30 നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? നോമ്പുകാർക്ക് പ്രത്യേകമായി കിടക്കാനുള്ള കവാടമുണ്ടല്ലോ, അതിന്റെ പേരെന്താണ് നമുക്കറിയില്ലേ? എന്താ പേര്? റയ്യാൻ. സ്വർഗവാസികൾക്ക് സ്വർഗത്തിലേക്ക് വരുമ്പോ നോമ്പ് ഇഷ്ടപ്പെട്ടവരുണ്ട്, അവർക്ക് പോകാനാണ് റയ്യാൻ. നിസ്കാരം ഇഷ്ടപ്പെട്ടവരുണ്ട്, അവർക്കാണ് ബാബു സ്വലാ. ദാനധർമ്മം ഇഷ്ടപ്പെട്ടവരുണ്ട്, അവർക്കുണ്ട് ബാബു സ്വദഖ. അല്ലാഹുവിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ജിഹാദിന് വേണ്ടി പോകുന്നവരുണ്ട്, അവർക്കുണ്ട് ബാബുൽ ജിഹാദ്. ഇത് പറഞ്ഞപ്പോഴാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുനബിയേ, ഏതെങ്കിലും ഒരാളെ ഈ എല്ലാ വാതിലിലൂടെയും വിളിക്കപ്പെടുമോ നബിയേ? എല്ലാ വാതിലൂടെയും ഒരാളെ വിളിച്ചാൽ എന്ത് ചെയ്യും? അയാൾക്ക് നിസ്കാരവും ഇഷ്ടമായിരുന്നു, നോമ്പും ഇഷ്ടമായിരുന്നു, സദഖയും ഇഷ്ടമായിരുന്നു, ജിഹാദും ഇഷ്ടമായിരുന്നു, എല്ലാം ഇഷ്ടമാണ്. ഓരോന്നോരോന്ന് ഇഷ്ടമുള്ളവരെ ഓരോ വാതിലൂടെ വിളിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇഷ്ടപ്പെട്ടവരെ എല്ലാ വാതിലൂടെയും വിളിക്കുമോ നബിയേ? നഅം. ഉണ്ട് ശുദ്ധീകരിക്കുന്നവരെ,
നിങ്ങൾ അവരിൽപ്പെട്ട ഒരാളാണ്. എല്ലാ വാതിലൂടെയും മാലാഖമാർ ഇതിലെ വരണേ, ഇതിലെ വരണേ എന്ന് നിങ്ങൾ വിളിക്കുമെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് മുത്ത റസൂലുള്ളാഹ് എല്ലാം ഇഷ്ടായിരുന്നു. അവിടെ പറഞ്ഞില്ലേ, ഈ സമൂഹത്തിന്റെ മുൻഗാമികൾ എങ്ങനെ നന്നായോ അങ്ങനെ പിൻഗാമികൾക്ക് നന്നാവാൻ പറ്റൂ. അവരെന്ത് ചെയ്തിട്ട് നന്നായി, അങ്ങനെ നമുക്ക് നന്നാവാൻ പറ്റൂ. അള്ളാഹുവരോടൊക്കെയുള്ള ഹുബ്ബുകൊണ്ട് അള്ളാഹുമ്മ اللهم ادخلنا الجنة مع الأبرار مع أنبيائك وشهدائك وصالح عبادك وحسن أولئك رفيقا الله أنبياءك أنمار سنهيك ونورك أولياءك أنمار سنهيك ونورك علماء سنهيك ونورك شهداء سنهيك ونورك صالحين سنهيك ونورك أبرور الله سنهم قند سرغن قطو منان أبرى بورا أنه عمل سيئم بطيلا نبيرم إنالو سنهن دائرن اللو بكو എന്ന് പറയുന്നു. അള്ളാഹു നമ്മളൊക്കെ അങ്ങനെങ്കിലും രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൻ ഖുതിമ ലഹു ബിസ്വിയാമി യൗമിൻ ദഖല ജന്ന. മുത്തനബി പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതെങ്കിലും ഒരാൾക്ക് നോമ്പ് അനുഷ്ഠിച്ച അവസരത്തിൽ മരിക്കാൻ ഇടവന്നാൽ, നോമ്പുകാരനായി മരിക്കാനുള്ള ഭാഗ്യമുണ്ടായാൽ, അവർക്ക് സ്വർഗം ഉറപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന. അവസാനത്തെ വചനം ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് കണ്ണു ചിമ്മി മരിച്ചു പോകുന്ന നേരത്തെ പറയുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹനായി അല്ലാഹു ഒരുത്തൻ മാത്രമാണെന്ന് അവസാനം പറഞ്ഞുകൊണ്ട് മരിക്കുന്ന ആൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ പോലെ, മൻ ഖുതിമ ലഹു ബിസ്വിയാമി യൗമിൻ, ഒരു ദിവസം നോമ്പെടുത്തുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ലഹുൽ ജന്ന, സ്വർഗമുണ്ട്. അല്ലാഹു ഭാഗ്യം തരട്ടെ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന ജൈഷൻ, ഒരു സൈന്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുനബിയേ, ഉദുഉല്ലാഹ ലീ ബിശ്ഷഹാദ, ഈ യുദ്ധത്തിലിരിക്കുന്ന മരിക്കാൻ നബിയെ അങ്ങ് ദുആ ചെയ്യണം, എനിക്ക് ഷഹീദാവണം, രക്തസാക്ഷിയാവണം, എന്റെ സ്രഷ്ടാവിന് വേണ്ടി ജീവൻ കൊടുക്കണം, എന്റെ സ്രഷ്ടാവിന്റെ മതം ദീനുൽ ഇസ്ലാമിനെ തകർക്കാൻ വരുന്നവർക്ക് ഒരു മറുപടി കൊടുക്കാൻ, എന്റെ ജീവൻ കൊടുക്കാൻ ഞാൻ ഒരുക്കമാണ് നബിയെ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് മഹാനായ സ്വഹാബി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. എന്താ റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി എന്നറിയുമോ? അല്ലാഹുമ്മ സല്ലിംഹും അല്ലാഹുമ്മ ഗന്നിംഹും, പടച്ചവനെ ഈ സൈന്യത്തെ രക്ഷപ്പെടുത്തേണമേ, ഈ സൈന്യത്തിന് എമ്പാടും ഗനീമത്ത് സ്വത്ത് കൊടുക്കണമേ. ആ യുദ്ധത്തിൽ ഒരാൾ പോലും ഷഹീദായിട്ടില്ല, എമ്പാടും ഗനീമത്ത് കിട്ടി. ഞങ്ങളുടെ അള്ളാഹുവേ, ആരെയും മരിപ്പിക്കേണ്ട ഈ യുദ്ധത്തിൽ ആർക്കും ഷഹാദത്ത് വേണ്ട, നീ വിജയം കൊടുക്കണം. അള്ളാഹുമ്മ സല്ലിംഹും വഗന്നിംഹും. രണ്ടാമത്തെ ഒരു യുദ്ധം നടക്കുമ്പോ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു തന്നെ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉദുഉല്ലാഹ ലീ ബിശ്ഷഹാദ, എനിക്കവിടെ പോയി ചോര ചിന്തി മരിക്കണം നബിയേ, ഒന്ന് ദുആ ചെയ്യണം. നമ്മൾ ദുആ ചെയ്യാൻ പറയും, അതെ ഗൾഫൊക്കെ വിസ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, കിട്ടാൻ വേണ്ടി തോരക്കണം കേട്ടോ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ ഞാൻ ഒരുക്കമാണ് നബിയേ, അതിനൊരവസരം തരാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണം അള്ളാഹുവിനോടൊന്ന് രണ്ടാമത്തെ തവണയും എന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖിന്റെ ദുആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലിംഹും അല്ലാഹുമ്മ ഗന്നിംഹും, അല്ലാഹുവേ രക്ഷപ്പെടുത്തണം, അല്ലാഹ് രക്ഷപ്പെടുത്തണേ എന്റെ സൈന്യത്തെ, അവർക്ക് ഗനീമത്ത് കൊടുക്കണമേ. ഗനീമത്ത് കിട്ടി. മൂന്നാമതൊരു യുദ്ധം നടക്കുമ്പോ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, രണ്ടു തവണങ്ങയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നബിയേ, എനിക്ക് രക്തസാക്ഷിത്വം വേണമെന്ന്, രക്തസാക്ഷിത്വം വേണമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ദുആ ചെയ്തത് അല്ലാഹുമ്മ സല്ലിംഹും അല്ലാഹുമ്മ ഗന്നിംഹും.
ഗനീമത്ത് കൊടുക്കണേ, രക്ഷപ്പെടുത്തണേ എന്നാണല്ലോ. അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് രക്തസാക്ഷിത്വത്തിന് പിന്നെ അങ്ങ് ദുആ ചെയ്യുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു അമൽ എനിക്ക് തരണം നബിയെ, ഞാൻ എന്ത് ചെയ്യണം? ഒരു അമൽ പറഞ്ഞു തരൂ നബിയെ. ആ സമയത്ത് മുത്തനബി പറഞ്ഞു കൊടുക്കുന്നു, അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ മിസ്ലഹ, അലൈക ബിസ്സൗം, നിങ്ങൾ നോമ്പെടുത്തേക്കണം, ഫഇന്നഹു ലാ മിസ്ലഹ, നോമ്പ് പോലെ പുണ്യമുള്ള മറ്റൊന്നില്ല കേട്ടോ എന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞാൽ ശവ്വാൽ വരും, പെരുന്നാൾ ശവ്വാൽ ഒന്ന്, അത് കഴിഞ്ഞാൽ ഒരു ആറ് ദിവസമുണ്ട്. ആ ആറ് ദിവസം നോമ്പെടുത്താൽ ഫകഅന്നമാ സ്വാമത് ദഹ്റ, കാലം മുഴുവനും നോമ്പെടുത്ത പോലെ. റമദാൻ കഴിഞ്ഞാൽ എല്ലാ വ്യാഴാഴ്ച ും എല്ലാ തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട്. റമദാൻ കഴിഞ്ഞാൽ എല്ലാ അറബ് മാസത്തിലെയും 13, 14, 15 അയ്യാമുൽ ബീദുകൾ നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. നമുക്ക് ചെയ്യാം. അലൈക ബിസ്സിയാം, നോമ്പെടുക്കണേ അബൂമാമ, രക്തസാക്ഷിയായി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം നബിയെ എന്ന് ചോദിച്ചു വന്ന സഹാബിയോട് നിങ്ങൾ നോമ്പെടുത്തേക്കണം. അതിനുശേഷം ഉമാമർ റളിയല്ലാഹു അൻഹും അവിടുത്തെ കുടുംബവും ഭാര്യയും മക്കളും ഒക്കെ എന്നും നോമ്പുകാരായിരുന്നു. ഒരുപാട് കാലം കഴിഞ്ഞു, മുത്തനബി തരികത്തേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, മുത്തനബിയേ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങയോട് വന്ന് ചോദിച്ചിരുന്നു ഒരു അമല്, അന്ന് മരിക്കാൻ വേണ്ടി ഷഹാദത്ത് ചോദിച്ചപ്പോ അതിനൊന്നും ദുആ ചെയ്യാതെ നബിയെ അന്ന് രക്ഷപ്പെടുത്തണമെന്ന് അങ്ങ് ദുആ ചെയ്ത് ആ യുദ്ധങ്ങളിലൊന്നും ഷഹീദാവാൻ കഴിയാതെ വന്നപ്പോ അങ്ങയോട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഒരു അമല് തരണം. അങ്ങ് പറഞ്ഞത് നോമ്പ് നിൽക്കണമെന്നാണ്. ഞങ്ങൾ ഒരുപാട് നോമ്പ് നോച്ചു നബിയെ. فأرجو الله أن يكون قد بارك الله لنا فيه الله ഞങ്ങൾക്ക് ബർക്കത്ത് തന്നിരിക്കണം നബിയേ. അതുകൊണ്ട് ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറഞ്ഞു തരൂ. മുർനി ബിഅമലിൽ ആഖറ, അങ്ങനെ മുഅ്മിനീങ്ങൾ വഇദ ഫറഗത ഫൻസബ്, ഒരു കാര്യം ചെയ്തു കഴിയുമ്പോഴേക്കും അടുത്തൊരു പുതിയ കാര്യം തുടങ്ങാം. വഇദ ഫറഗത ഫൻസബ്, ആ ആയത്തിനെ നമ്മുടെ ഉസ്താദ് ഞങ്ങളുടെയൊക്കെ ദാർഹുദ്ദീൽ പഠിപ്പിച്ചിരുന്ന നമ്മളൊക്കെ പ്രിയങ്കര ബഹുമാനപ്പെട്ട കുര്യാട് ഉസ്താദ് ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് ഈ ആയത്ത് തഫ്സീറിൽ പറഞ്ഞു, ഒരു അമല് കഴിഞ്ഞ അടുത്ത് തുടങ്ങാം. ഉദാഹരണം പറഞ്ഞെന്ന് വെച്ചാൽ വായിച്ചു ബോറടിക്കുകയാണെങ്കിൽ എഴുതാൻ തുടങ്ങുക, എഴുതി ബോറടിച്ചാൽ വായിക്കുക, വായിച്ചു ബോറടിച്ചാൽ എഴുതുക. ഉസ്താദിന്റെ ജീവിതം അതന്നെ, ഞങ്ങൾ കണ്ടത് അങ്ങനെയാണ്. ഒരു കാര്യം കഴിഞ്ഞാൽ അടുത്ത് തുടങ്ങുക, കൂട്ടിച്ച് ഉറങ്ങാന്നല്ല. ഇതാ ഫറഖത്ത്, ഒരു അമല് കഴിഞ്ഞ അടുത്ത് വേറെ തുടങ്ങുക. ക്രിയേറ്റിവിറ്റി, ക്രിയാത്മകത നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർ ഓർമ്മ വാട്സപ്പ് പിടിച്ച് നടക്കാന്നല്ലാതെ ഒരു പണി വല്ലതും ചെയ്യുന്നുണ്ടോ? കണ്ടവൻ അയക്കുന്ന വാട്സപ്പ് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക, ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക, അത് ഇങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് എടുക്കുക എന്നല്ലാതെ നമ്മൾ എന്താ നമ്മളായിട്ട് ഇപ്പൊ എന്താ ചെയ്യണത്? നോമ്പെടുത്ത കൂലിക്ക് അള്ളാഹു ഞങ്ങൾക്ക് തന്നിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നബിയെ, വേറെ ഒരു അമല് കൂടെ പറഞ്ഞു തരണം. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഒരു സുജൂദ് ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് ഒരു സ്ഥാനം ഉയർത്തിത്തരികയും ഒരു തെറ്റല്ലാഹു നിങ്ങൾക്ക് ഒഴിവാക്കി തരികയും ചെയ്യും ഒരു സുജൂദ് കൊണ്ട്. നബിതങ്ങളോടൊപ്പം സ്വർഗത്തിൽ കൂടെ കഴിയാൻ ആഗ്രഹമുണ്ട് നബിയെ എന്ന് പറഞ്ഞ സുഹാബിയോട്, ഒരുപാട് സുജൂദ് എണ്ണം കൂട്ടിയിട്ട് എന്നെ നിങ്ങൾ സഹായിക്കണം, സ്വർഗത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാം. സുജൂദിന്റെ എണ്ണം കൂട്ടണം. അല്ലാഹു സഹായിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ, അല്ലാഹു സഹായിക്കട്ടെ. അപ്പോ നോമ്പ് അള്ളാഹുവിന് അത്രക്ക് ഇഷ്ടമുള്ള സംഗതിയാണ്. അത് നോമ്പായി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. മഹാനായ ഇബ്രാഹിം ഇബ്നുൽ ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് നോമ്പെടുത്ത സ്വാലിഹീങ്ങളിൽ പ്രമുഖനാണ്. സലഫ് സ്വാലിഹീങ്ങളിൽ ഇബ്രാഹിം ഇബ്നുൽ ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് നോമ്പെടുത്തു.
അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ മരിക്കാൻ പോകുന്ന ദിവസം നോമ്പുകാരനാണ്. അശ്ര നിസ്കാരം കഴിഞ്ഞപ്പോ വല്ലാതെ തൊണ്ട വരളാൻ തുടങ്ങി, മരണത്തിന്റെ വെപ്രാളങ്ങളായി തുടങ്ങി, ചുംബുകൾ ഉണങ്ങാൻ തുടങ്ങി, തൊണ്ട വരളാൻ തുടങ്ങി. യബിനീ മോനെ എന്ന് മോനെ വിളിച്ചപ്പോ മോൻ ഓടി വന്നു, മോനോട് പറഞ്ഞു വെള്ളം വേണം. മോൻ വെള്ളം കൊണ്ടുവന്നു, ചുണ്ടിലേക്ക് വെള്ളം വെച്ചു കൊടുക്കുമ്പോ ഹാനായ ഇബ്രാഹിം ഇബ്നുൽ ഹാനി റഹ്മത്തുല്ലാഹി അലൈഹി, വേണ്ട മോനെ വേണ്ട, കുടിച്ചേക്കണം ഉപ്പ, വേണ്ട മോനെ വേണ്ട, നോമ്പുകാരനല്ലേ എനിക്ക് വേണ്ട, ഭയങ്കര ദാഹമുണ്ട്, ഇവിടെ തന്നെ ഇരുന്നു മോനെ, ഉപ്പാ വെള്ളം വേണോ ഉപ്പാ, നിങ്ങൾക്ക് വിഷമമുണ്ടോ, നോമ്പ് മുറിച്ചോളൂ, സാരല്ല, സുന്നത്ത് നോമ്പാണ്, റമദാനല്ല, ഉപ്പാക്ക് നോമ്പ് മുറിക്കാലോ, വേണോ വേണ്ട മോനെ വേണ്ട എന്ന് കൈകൊണ്ട് ആ വെള്ളത്തിന്റെ ചഷകം തള്ളി മാറ്റിയിട്ട് ഈ ദിവസത്തിന് വേണ്ടിയാണല്ലോ അധ്വാനിക്കുന്നവർക്ക് അധ്വാനിക്കേണ്ടത്. മരിക്കുന്ന നേരത്ത് ഒരു സൽക്കർമ്മം ചെയ്ത് മരിച്ചു കിട്ടാനാണ് ആഗ്രഹിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നാവിലൂടെ വരികയാണ്, ഇതുപോലത്തതിന് വേണ്ടിയാണല്ലോ, അധ്വാനിക്കേണ്ടവർ അധ്വാനിക്കേണ്ടത് ഇതിനാണ്. ബിൽഡിങ്ങും ഫ്ളാറ്റും കെട്ടാനല്ല അധ്വാനിക്കേണ്ടത്, എന്തിനാ മരിക്കുന്ന നേരത്ത് കലിമ ചൊല്ലി മരിക്കാൻ, മരിക്കുന്ന നേരത്ത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഒരു അമൽ ചെയ്തുകൊണ്ട് മരിക്കാൻ വേണ്ടി റബ്ബിനോട് ചോദിക്കണ്ടേ എന്ന് പറയുകയും സുമ്മ തശഹദ പിന്നെ കേൾക്കാൻ കഴിഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫമാത്, അവിടെ തന്നെ വഫാത്തായി. എന്തോ ഒരു ഭാഗ്യം, നോമ്പുകാരനായി മരിക്കാനുണ്ടാകുന്ന ഭാഗ്യം ഹുസ്നുൽ ഖാത്തിമത്താണ്, നല്ല നിലക്കുള്ളൊരു മരണം എന്ന് അള്ളാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ്. അള്ളാഹു നമുക്കൊക്കെ മരണം വിധിക്കുമ്പോ അത് 25 മരിക്കുന്നവരുണ്ട്, 18 17 മരിക്കുന്നവരില്ലേ, 40 45 80 90 മരിക്കുന്നവരെ, 100 മരിക്കാതെ കിടക്കുന്നവരെ നിനക്കുണ്ടല്ലോ. എപ്പോഴാണോ അള്ളാഹുവേ മരണം നീ ഞങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത് ആ നേരത്ത് ഞങ്ങൾക്ക് ഈമാൻ തരണമേ. അള്ളാഹുനോട് അങ്ങനെ ദ്വാരക്കണം, മരിക്കുന്ന നേരത്ത് ഈമാൻ തരണം, മരിപ്പിക്കാൻ വേണ്ടി ദ്വാരക്കണ്ട. അള്ളാഹു ആയിസ് വന്നാലല്ലേ കുറെ അമൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ മരിപ്പിച്ചേക്കണേ കുറച്ചവനെ അങ്ങനെ ദ്വാരക്കണ്ട. നമ്മൾ പറയുമ്പോ ചിലപ്പോ പറയുന്നത് ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറയും, നമ്മള് അത് പറയേണ്ടത് മരിക്കുന്ന നേരത്ത് ഈമാൻ കിട്ടാൻ വേണ്ടി എന്നാ പറയേണ്ടത്. ഈമാൻ കിട്ടി മരിക്കാൻ ഇപ്പൊ തന്നെ മരിക്കാൻ വേണ്ടി ദ്വാരക്കണം എന്നാവോ? നമ്മുടെ ഉദ്ദേശം ഒന്നു തന്നെയാണ്, ഞാൻ ആ വാക്ക് മാത്രം ശ്രദ്ധിക്കുകയാണ്. ഇങ്ങനെ മരിക്കുന്ന നേരത്ത് ഈമാൻ കിട്ടാൻ വേണ്ടി